കർക്കിടകം കഴിയാറായി. പക്ഷേ ഞാനൊരു കർക്കിടകകഞ്ഞിയുടെ ചെറിയൊരു വീഡിയോ ആണ് ഇടുന്നത്. നമ്മുടെ കർക്കിടക മാസത്തിലെ ചികിത്സയെ നമുക്ക് പ്രധാനമായിട്ടും അഞ്ചായിട്ട് തിരിക്കാം. ഒന്ന്, സുഖചികിത്സ, കർക്കിടകകഞ്ഞി, സൂപ്പുകൾ സേവിക്കുക, ആയുർവേദ ഔഷധങ്ങൾ സേവിക്കുക, മാനസികാരോഗ്യ സംരക്ഷണം. അതിൽ നമ്മളിന്ന് കർക്കിടകകഞ്ഞിയെ പറ്റിയാണ് പറയുന്നത്. ഞായറാഴ്ചയോട് ചേർന്നാണ് ഒരു ദിവസത്തെ കഞ്ഞി. ഇന്നലത്തെ ഏഴ് ഐറ്റം വരല്ലേ? ഒരു പാക്കറ്റിനകത്ത്, ഇതൊരു കവറിനകത്ത് തന്നെ ഒരു പാക്കറ്റിനകത്ത് ഏഴ് കിറ്റ്, ഏഴ് ദിവസത്തേക്കുള്ള കിറ്റാണ് വരുന്നത്. അതിൽ ഓരോ കിറ്റിലും നമുക്ക് നവരരി, ഉണക്കലരി, സൂചി ഗോതമ്പ്, ഉലുവ, ആശാളി എന്നിവയും അതോടൊപ്പം തന്നെ 14 ഐറ്റം ഓവില, മൂവില, കുറുന്തോട്ടി, തവിഴാമ, ചുക്ക്, ജീരകം, ഏലക്കായ, ഇലവങ്കം, പച്ചില, നാഗപ്പൂവ്, അയമോദകം, താമരവളയം, കൊത്തമ്പലരി, അങ്ങനെ 200 ഗ്രാം അടങ്ങുന്ന മറ്റൊരു മസാലക്കൂട്ടും അതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. അപ്പോൾ പാക്കറ്റ് ചെയ്ത് എടുത്തിട്ട് ഓരോ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് കാരണം മറ്റുള്ളതിന് തൊട്ട് നമ്മൾ മറ്റുള്ള പാക്കറ്റിൽ വരുന്നതിൻ്റെ തൊട്ട് ഒരുമിച്ചെടുത്ത് പൊടിച്ച് നമ്മൾ 7 ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഓരോ ദിവസവും ഓരോ പാക്കറ്റ് എടുത്താൽ മതി, അങ്ങനെ 7 ദിവസത്തേക്കാണ്. അതുപോലെ നമ്മൾ ഈ കർക്കിടകകഞ്ഞി കുടിക്കുമ്പോൾ രാത്രിയിൽ ഒരു നേരത്തെ ഭക്ഷണം കർക്കിടകകഞ്ഞി മാത്രമാക്കുക. മാത്രമല്ല, നമ്മൾ ഈ കഞ്ഞി കുടിക്കുന്ന ദിവസങ്ങളിൽ ദയവ് ചെയ്ത് മീൻ, ഇറച്ചി, മുട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുമാണ്. കർക്കിടക ചികിത്സയെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം. നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. താമസിക്കുന്ന സ്ഥലം, കാലാവസ്ഥ, ജീവിത രീതികൾ എന്നിവയാണ് പ്രധാനമായിട്ടുള്ളത്. ഓരോ കാലത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത് കണക്കിലെടുത്താണ് ആയുർവേദത്തിൽ ഋതുചര്യ എന്ന പേരിൽ വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓരോ സീസണിലും എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കണം, ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, കഴിക്കരുത് എന്ന് ആചാര്യന്മാർ വളരെ വിശദമായി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ സീസണിലും വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വേണ്ടിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നല്ല വേനൽ കഴിഞ്ഞിട്ട് മഴയോടുകൂടിയാണ് കർക്കിടക മാസം കടന്നു വരുന്നത്. പൊതുവെ പഞ്ഞമാസം എന്നാണ് നമ്മൾ കർക്കിടകത്തെ വിളിക്കുന്നത്. എന്താണ് കർക്കിടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണത്തിന് ഇത്ര പ്രാധാന്യം? അതാണ് നമ്മൾ പറയുന്നത്. ഒരു വർഷത്തിലെ ഋതുക്കളെ 6 തരംതിരിക്കാം. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം. ആദ്യ 3 ഋതുക്കളെ ആദാനകാലമെന്നും അടുത്ത 3 ഋതുക്കളെ വിസർഗകാലം എന്നും പറയുന്നു. സൂര്യൻ്റെ ഗതിക്കനുസരിച്ചാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഇതിൽ കർക്കിടകം ഉൾപ്പെടുന്ന വർഷം ഋതുവിൽ ആയതിനാൽ ശരീരബലം വളരെ കുറവായിരിക്കും. ഇങ്ങനെ പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ ബലക്ഷയമുണ്ടാകുന്ന മാസമാണ് കർക്കിടകം. ഈ സമയത്ത് നമുക്ക് ദഹനശേഷിയും രോഗപ്രതിരോധശേഷിയും കുറഞ്ഞിരിക്കും. ആയുർവേദ വിധിപ്രകാരം വാദം കോപിച്ചിരിക്കുന്ന ഒരു സമയമാണ് കർക്കിടകം എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് കൈകൾക്കും കാലുകൾക്കും വേദന, തരിപ്പ് തുടങ്ങിയവ. അപ്പോൾ ഈ കാരണങ്ങൾ തന്നെയാണ് കർക്കിടക മാസത്തെ ചികിത്സയ്ക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. നമ്മളിവിടെ കാണിക്കുന്നത് AVP കർക്കിടകകഞ്ഞ കിറ്റാണ്. അവയുടെ അകത്ത് മാത്രമേ ഉള്ളൂ, നമുക്ക് ഓരോ ദിവസത്തേക്കും ഓരോ കിറ്റായിട്ട് തന്നെ പ്രത്യേകം അവർ തന്നെ പാക്ക് ചെയ്ത് വെച്ചിരിക്കണം, മസാല ഉൾപ്പെടെ. സാധാരണ നമ്മൾ മസാലയൊക്കെ നമ്മൾ തന്നെയാണ് പൊടിച്ച് 7 ദിവസത്തേക്ക് മാറ്റി വീതം വെച്ച് മാറ്റി വെക്കുന്നത്. ഇതിപ്പോൾ എല്ലാം ഒരു ദിവസത്തേക്ക് ഒരാൾക്ക് ആവശ്യമുള്ള എല്ലാം അതിനകത്ത് ഒരു കിറ്റിനകത്തുണ്ട്. അതിനാൽ ആ കിറ്റ് എടുത്ത് നമ്മൾ ഉപയോഗിക്കുക മാത്രം ചെയ്താൽ മതി. ചെയ്യുന്നത് ഇങ്ങനെയാണ്: സൂചി ഗോതമ്പ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് തിളപ്പിക്കുക. ശേഷം കഴുകി വെച്ച നവരയരിയും ഉണക്കലരിയും ചേർത്ത് തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞ ശേഷം ഉലുവയും ആശാളിയും ചേർക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് അത് വെന്ത് കഴിയുമ്പോൾ 50 ml നാളികേരത്തിൻ്റെ പാല് പിഴിഞ്ഞത് അതിലേക്ക് ഒഴിക്കുക. ആ കൂട്ടിലേക്ക് നമ്മൾ അവർ പാക്ക് ചെയ്ത് വെച്ചിരുന്ന മസാലപ്പൊടി കൂടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി എടുക്കുക. ഇതാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുടിക്കുമ്പോൾ കർക്കിടകകഞ്ഞിയായിട്ട് ഉപയോഗിക്കുന്ന, നമ്മുടെ ശരീരത്തിന് ഉണർവും ഉന്മേഷവും ആരോഗ്യം നൽകാൻ വേണ്ടി സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കർക്കിടകകഞ്ഞി. കർക്കിടകകഞ്ഞി എല്ലാവർക്കും കഴിക്കുന്നതിന് കുറച്ചുകൂടി ടേസ്റ്റി ആകാൻ വേണ്ടിയും നമ്മൾ അതിലേക്ക് കരിപ്പൊട്ടി ചേർക്കാം. കരിപ്പൊട്ടി ചേർത്ത് കഴിഞ്ഞാൽ കരിപ്പൊട്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ ഔഷധമുള്ളതാണ്. അതിന് ഷുഗർ എന്നുള്ള കാര്യമില്ല, ഷുഗറുള്ളവർക്കും കരിപ്പൊട്ടി കഴിക്കാവുന്നതാണ്. പനയിൽ നിന്ന് എടുക്കുന്ന ശർക്കരയുടെ വേറിതാണ്, പന ശർക്കര പോലെ തന്നെ ഇരിക്കും, നല്ല മധുരമാണ്. എങ്കിൽ നമ്മൾ എല്ലാ അസുഖങ്ങൾക്കും വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് കരിപ്പൊട്ടി ഉപയോഗിച്ചാണ്. അതുകൊണ്ട് അങ്ങാടിക്കളയിൽ നിന്നും കിട്ടുന്ന നല്ല കരിപ്പൊട്ടി വാങ്ങിച്ച് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ രുചിക്ക് നല്ല ഗുണമുണ്ടാവും.
ആരോഗ്യത്തിനും നല്ലതായിരിക്കും, എല്ലാവരും കുടിക്കാനും പറ്റും. അതോടൊപ്പം തന്നെ നമ്മളിതിന് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് നെയ്യിൽ വറുത്ത് ഇതിൻ്റെ മുകളിൽ ചേർത്ത് അടച്ച് വെക്കുക. വെച്ചതിന് ശേഷം കഴിക്കുന്ന സമയത്ത് ആ ഉള്ളിയുടെ ടേസ്റ്റും കരിപ്പൊട്ടിയും എല്ലാം കൂടെ നിറഞ്ഞുണ്ട്. അതൊരു ഒന്നൊന്നര സുഖമാണ് കഴിക്കാൻ കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, ഒരു രക്ഷയില്ലാത്ത കേട്ടോ. ഞാൻ കുടിച്ചു, വളരെ നല്ലതാണ്. നമ്മൾ പ്രത്യേകം ഓർക്കണം, ഇറച്ചി മീനും മുട്ടയും ഈ ദിവസങ്ങളിൽ 7 ദിവസം പൂർണ്ണമായി, കഴിയതും 10 ദിവസമാണ്, 7 ദിവസമെങ്കിലും പൂർണ്ണമായി നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ചക്കയായതുകൊണ്ട് ഞാൻ കൊണ്ട് കൊടുത്ത എന്തായാലും സൂപ്പർ ആയിരുന്നു പറഞ്ഞിട്ട് മധുരം ഉള്ളതുകൊണ്ട് കുടിക്കുകയും ചെയ്തു. ആയുർവേദപരമായ ടെക്നിക്കൽ സപ്പോർട്ട് ഞങ്ങളുടെ വൈഷ്ണവി ഡോക്ടറാണ് തന്നത്. പിന്നെ നമ്മുടെ AVP സ്റ്റോർ ഉണ്ട് നമുക്ക് കടമ്പനാട്, അതിൻ്റെ ഉള്ളിലെ ഇതാണ്. എല്ലാവിധ മരുന്നുകളും അവിടെ ഓർഡിനൻസിൽ നമ്മൾ നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് നമ്മൾ ആയുർവേദ വിധി പ്രകാരമുള്ള മരുന്നുകളും സോപ്പുകൾ ഹെർബൽ ക്രീമുകൾ എല്ലാം ഇപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ചെയ്യുന്നുണ്ട്. അതും ഓർഡിനൻസിൽ നമ്മൾ ആളുകളിൽ എത്തിക്കുന്നുണ്ട്. കർക്കിടക മാസത്തിൽ മാത്രം ഇത് കഴിക്കുന്നതെന്നല്ല, എപ്പോഴും കഴിക്കാം. പക്ഷേ വേനൽക്കാലത്ത് ഇത് കഴിക്കാൻ പാടില്ല, അത് നമ്മൾ ഒഴിവാക്കണം. ഇത് തണുപ്പ് സമയത്താണ് കൂടുതലും കഴിക്കേണ്ടത്. തണുപ്പ് സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഔഷധങ്ങൾ, നമ്മുടെ ശരീരത്തിൽ എന്തുതരം മരുന്നുകൾ കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്ന സമയമാണ്.